തിരുവനന്തപുരം കോർപ്പറേഷനിൽ 60 സീറ്റിന് മുകളിലേക്ക് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇടതുമുന്നണിയും 52 സീറ്റ് എന്ന ലക്ഷ്യത്തോടെ ബി ജെ പിയും മുന്നോട്ട് പോകുമ്പോൾ നാട്ടുകാർ ആരെങ്കിലും ജയിപ്പിച്ചാൽ അത് നല്ലത് എന്നുള്ള ഉദ്ദേശവുമായാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പറയാതിരിക്കാനാകുന്നില്ല. ഒരു ലക്ഷ്യബോധവുമില്ലാതെ ഒരു തിരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടുന്നത് കാണണമെങ്കിൽ തലസ്ഥാനത്തേക്ക് വരണം. കഴിഞ്ഞ തവണ ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പോയതിൻ്റെ ക്ഷീണമൊന്നും മാറ്റണമെന്നുള്ള ചിന്ത പോലുമില്ല. സാധാരണഗതിയിൽ സംഭവിച്ച വീഴ്ചകൾ തിരുത്താനായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ശ്രമിക്കുക. പക്ഷേ തിരുവനന്തപുരത്ത് ആ തിരുത്തലിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. ആ തിരുത്തലിനപ്പുറം പെട്ടിപിടുത്തക്കാർക്കും ആജ്ഞാനുവർത്തികൾക്കും പണമുള്ളവർക്കും വേണ്ടി സീറ്റുകൾ നൽകുക എന്നുള്ള ആ പതിവ് ശീലത്തിലേക്ക് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കാണേണ്ടി വരുന്നു. ചുരുക്കം ചില വാർഡുകളിൽ ഒഴിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ അപക്വമായ സമീപനമുണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും മോഹങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത ഉണ്ടാക്കിയെങ്കിലല്ലേ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്ന് കോൺഗ്രസ്സിന് തെളിയിക്കാനാകൂ. കോൺഗ്രസ് അങ്ങനെ ദുർബലമായ ഒരിടമൊന്നുമല്ല തിരുവനന്തപുരം. 2010 തെരഞ്ഞെടുപ്പിൽ 41 സീറ്റുകൾ പിടിച്ചതാണ്. അത് 2015 നേരെ പകുതിയായി മാറി. എം എൽ എമാർ കോൺഗ്രസ്സിനുള്ള ഇടമാണ്, എം പി ഉള്ള ഇടമാണ്. ആ സ്ഥലത്താണ് ഒരു പോരാട്ടത്തിന് ശക്തിയുണ്ട് എന്ന് തെളിയിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ദൗർബല്യങ്ങൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ തുറന്നു കാട്ടിക്കൊടുക്കുന്നത്. ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് പലതും പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ, ഞങ്ങൾ അവസാന സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു, വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലേ എന്നൊക്കെ. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് ന്യായീകരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേ. അത് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ വലിയ ഭൂരിപക്ഷത്തിൽ സി പി എം ജയിച്ചു. തലസ്ഥാന ജില്ലയിൽ നേർക്കുനേർ പോരാട്ടത്തിന് തങ്ങൾ പ്രാപ്തരാണ് എന്ന് ബി ജെ പി പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിടത്താണ് സ്ഥാനാർത്ഥി നിർണയം എന്ന കടമ്പ ഭംഗിയായി പൂർത്തീകരിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും നേതൃത്വത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയാൽ അംഗീകരിച്ചു കൊടുക്കും എന്ന് അങ്ങനെ ഈ നമ്മൾ പണ്ടൊക്കെ പറയുന്നത് പോലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിപ്പിച്ചു കൊടുക്കുമെന്ന് കരുതാവുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു കേരളത്തിൽ. കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സമൂഹം അപ്പോഴപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യക്തികൾക്കനുസരിച്ച് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബി ജെ പിക്ക് 6-ൽ നിന്ന് 35 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നേടാനായത്. ആത്മാർത്ഥതയുള്ള പ്രവർത്തനം, ജനങ്ങളെ അറിയാവുന്ന ആളുകളെ ഇറക്കിയുള്ള പ്രവർത്തനം, അത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി. അതിനെ കാണാതിരുന്നിട്ട് കാര്യമില്ല. അന്ധമായ ബി ജെ പി വിരോധം കൊണ്ട് ആളുകളെല്ലാവരും നേരെ വന്ന് കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ജയിപ്പിച്ചു കൊടുക്കുമെന്ന് കരുതിയതൊക്കെ മാറി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ജനങ്ങളുമായി അടുപ്പമുള്ളവൻ, അവനുമായി നിരന്തരമായി ഇടപെടാൻ കഴിവുള്ളവർ, വിദ്യാസമ്പന്നർ, ചെറുപ്പക്കാർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നോക്കി ജനം വിജയിപ്പിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. എന്നിട്ട് പഠിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയുണ്ടായത് കോൺഗ്രസ്സിനാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിയാമായിരുന്നിട്ടും ഇത്തവണയും അതിനുവേണ്ടി ശ്രമം നടത്തിയാൽ നോക്കൂ. ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് നഗരവാർഡുകൾ കേന്ദ്രീകരിച്ച് നേട്ടമുണ്ടാക്കണമെന്നാണ്. തീരദേശ മേഖലയിൽ അവർക്ക് സ്വാധീനമില്ല. തീരദേശ മേഖലയിൽ വരുന്ന 30 വാർഡുകൾ മാറ്റിവച്ചിട്ടാണ് ബി ജെ പി 52 എന്നുള്ള കണക്ക് കൂട്ടുന്നത്. ഓർത്തു നോക്കണം. കോൺഗ്രസ് ആണെങ്കിൽ തീരദേശ മേഖലയിൽ തമ്മിലടിക്ക് അവസരം തുറന്നിട്ട് കൊടുക്കുകയാണ്. ആദ്യമേ തന്നെ ആ മേഖലയിൽ നിന്നുള്ള ഒരു കൗൺസിലർ ബി ജെ പിയിലേക്ക് പോയി, ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വിഴിഞ്ഞത്ത് ഹാർബർ പോലുള്ള സീറ്റിൽ വാർഡ് കമ്മിറ്റിയൊക്കെ നിർദ്ദേശിച്ച ആളെ മറികടന്ന് അവിടെ പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു. അവിടെ ഒക്കെ റിബൽ വരുന്നു. അസംതൃപ്തരുടെ എണ്ണം ആ മേഖലയിലും കൂടുന്നു. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ പലയിടങ്ങളിലും പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റുമാരടക്കം കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലും അതുതന്നെയാണ് അവസ്ഥ. ജനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായി വരുന്നില്ല. നേമം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിലും ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് അവതരിപ്പിച്ചത് എന്നുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നു. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലും അതുതന്നെ അവസ്ഥ. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ പരിദോഷം കേട്ടത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലായിരുന്നു. വി എസ് ശിവകുമാർ
തന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ബി ജെ പിയുമായി ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കി എന്നുള്ള ആക്ഷേപം കേട്ടതാണ്. അതൊക്കെ മറികടക്കണമെങ്കിൽ ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി ഞങ്ങൾ കോർപ്പറേഷൻ പിടിക്കുമെന്ന് ഒരു പ്രതീതി ഉണ്ടാക്കണ്ടേ? ഒന്നുമില്ല. ആദ്യമേ പറഞ്ഞതുപോലെ ചുരുക്കം ചില വാർഡുകളിൽ മാത്രം. അത് 2010 വിജയിച്ച കൗൺസിലർമാരെ തിരികെ പോരാട്ടത്തിന് ഇറക്കി എന്നുള്ളതാണ് ആ ചുരുക്കം ചില വാർഡുകളിലെ സവിശേഷത. അവിടെ പോലും വലിയ തർക്കത്തിനൊടുവിലാണ് ജനകീയരായ ഈ സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ ഈ നേതൃത്വം തയ്യാറായത്. ഒറ്റ ഉത്തരമേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഈ ദൗർബല്യത്തിൻ്റെ കാരണത്തിന്. ജനങ്ങളുമായി ബന്ധമില്ലാത്തവരാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ജനവികാരം തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ വന്ന് വോട്ട് ചെയ്തു കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ അടിസ്ഥാന തരത്തിലുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ വികാരത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ ഈ ജില്ലാ നേതൃത്വം വലിയ വില കൊടുക്കേണ്ടി വരും. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു നേർക്കുനേർ മത്സരം 60-70 വാർഡുകളിൽ നടന്നാൽ അത് ഗുണമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പിക്കായിരിക്കും എന്നുള്ള തിരിച്ചറിവെങ്കിലും ഉണ്ടാകണം. ബി ജെ പി ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നവരോട് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല.